ഹലോ ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ടി എഫ് സി കിച്ചൻ. ഇന്ന് അടിപൊളിയായിട്ട് ബലയപ്പം, അല്ലെ ദലിയപ്പം. ഞങ്ങളുടെ ഭാഷയിലാണെങ്കിൽ എന്ത് ബലയപ്പം എന്നെല്ലാം പറയും. അതെല്ലാം പറഞ്ഞു പറഞ്ഞാൽ അടിപൊളി വൈകുന്നേരത്തെ സ്നാക്കിന് പറ്റിയ ഒരു നല്ലൊരു സാധനം എന്ന് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഉണ്ടാക്കാൻ നോക്കാം കൂട്ടുകാരെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് സാധനം. അപ്പോൾ ഇതിന് എന്തെല്ലാം സാധനം വേണം നോക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഒരു അര കിലോ വെളുത്തരി പച്ചരി എന്നെല്ലാം പറയാം, അതെടുത്തിട്ടുണ്ട്. മരം നിട്ടിട്ടില്ല, അരക്ക പച്ചരി മാത്രം നല്ലോണം കുതിർത്തി വെച്ച്, ഒരു മണിക്കൂറോളം കുതിർത്തി വെച്ചിട്ടുണ്ട്. ഞാൻ മിക്സി ജാറിലൊക്കെ ഇട്ടാം. അപ്പോൾ കൂട്ടുകാർ, നമുക്കിതൊന്ന് വെള്ളം നല്ലോണം ഊറ്റിയിടണം. അതിനാവശ്യമായിട്ട് നമുക്കൊരു മുട്ടയാണ്, ചെറിയ ഇൻഗ്രീഡിയൻസ് ആണ് കൂട്ടുകാർ, എന്നിട്ട് കൂടുതലൊന്നും ആവശ്യമില്ല ഇതിന്. കൂട്ടുകാർ, നമുക്കിതിന് പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് തേങ്ങാപ്പാലും ഒഴിക്കണം. തേങ്ങാപ്പാൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് വെള്ളം ഒഴിക്കാതെ ഇത് മിക്സ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കൂട്ടുകാരെ. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു ബോട്ടിലിൽ ഇതുമാതിരി ഓൾ ചെയ്താൽ മതി. ഇപ്പോൾ കടയിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വീട്ടിലില്ലെങ്കിൽ ഇതുമാതിരി ബോൾസ് ഓൾ ചെയ്തെടുത്താൽ മതി. തിക്നെസ് ഇതുപോലെ, അപ്പോൾ ദോശ മാവിൻ്റെ കുറച്ച് കുറവ്, അത്ര തിക്നെസ് ഉണ്ടായാൽ മതി. പിന്നെ കൂടുതലൊന്നും ആവശ്യമില്ല. മറ്റേ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമുക്കിത് അതേ ബോളിലൊന്ന് എല്ലാ ബോളിലേക്ക് ഒരു 3 സ്പൂൺ ഇതിലേക്ക് വരും. നോൺസ്റ്റിക് തവയാണിത്. ഇതിലേക്ക് ഈ മാതിരി ചെയ്തിട്ടാൽ മതി. ഇത് അടിപൊളിയായിട്ട് നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ചെയ്യാൻ കൂട്ടുകാർ. ഇത് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാം. വെരി സിമ്പിൾ റെസിപ്പിയാണിത്. വീട്ടിലാരും ഇത് ഉണങ്ങാൻ ആവശ്യമൊന്നുമില്ല, പെട്ടെന്നായിക്കോളും. ഇത് മാതിരി മടക്കിയെടുക്കണം. നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും മടക്കിയെടുക്കാം. ഞാൻ രണ്ടാമത്തെ ലെയറും കൂടി ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈനിൽ വേണമെങ്കിൽ ഇടാം കൂട്ടുകാർ. ഇത് നിങ്ങൾക്കിപ്പോൾ പച്ച കളർ, മഞ്ഞ കളർ, ഏത് കളർ വേണമെങ്കിൽ ഇട്ടിട്ട് ഇതുണ്ടാക്കാൻ പറ്റും. ഞാൻ ഇത് ഒരേ കളറൊന്നും ഇട്ടില്ല, കാരണം മഞ്ഞയുടെ കളർ മാത്രമേ ഉള്ളൂ ഇതിന്. ഒരു സെക്കൻഡ് മതി കൂട്ടുകാർ, പെട്ടെന്ന് ഡ്രൈ ആയി വരും. അതിൻ്റെ വെളുത്ത കളർ അങ്ങ് പോയി കിട്ടിയാൽ മതി. പെട്ടെന്ന് അങ്ങ് മടക്കിയിട്ട് എടുത്താൽ മതി. ഇത് അതിതേപോലെ മടക്കിയെടുക്കണം. ഇത് നമുക്കൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി 1 മണിക്കൂറെങ്കിലും വെക്കണം. ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നെങ്കിൽ 1 മണിക്കൂർ, ഒരു ദിവസം 2 ദിവസം വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. ഒന്നും കേടൊന്നും ആവില്ല. കവറിലിട്ട് വെച്ചാൽ മതി. നല്ലോണം ഡ്രൈ ആയാൽ എപ്പോൾ വേണമെങ്കിലും അന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഏതൊരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല കൂട്ടുകാർ, വെരി സിമ്പിളാണ് കൂട്ടുകാർ. എല്ലാവരും വീട്ടിൽ ചെയ്യണം. ആദ്യമായിട്ട് നിങ്ങളുടെ ചാനൽ കാണുമെന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്തേക്കണേ. നമ്മൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ആദ്യമായി നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. വീട്ടിലെ പെട്ടെന്നാരും കൂട്ടുകാരെല്ലാം വന്നാൽ പെട്ടെന്ന് ഇതുമാതിരി ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുക. ചായക്ക് അതില്ല, ഇതിലെ ടെൻഷനൊന്നുമില്ല കൂട്ടുകാർ. നല്ല അടിപൊളി റെസിപ്പിയാണ്. ഞാൻ ഇതുമാതിരി എല്ലാം ചുട്ടിട്ട് വെച്ചിട്ടുണ്ട്. നോക്കി കൂട്ടുകാർ, നല്ല അടിപൊളിയായിട്ട് നല്ലോണതാണ്. നല്ല ക്രിസ്പിയാണ് കൂട്ടുകാർ. ഒന്നുമില്ല, എത്ര ദിവസം വേണം വെക്കാം. ഇതും ഡ്രൈ ആയാതെ കൂടി വെക്കാം. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കൂട്ടുകാരെ. ഈ വൈകുന്നേരത്തെ ചായക്കെല്ലാം ഇത് കൂട്ടും, നല്ല ടേസ്റ്റാണ്. അടിപൊളിയാണ് കൂട്ടുകാരെ. എല്ലാവരും വീട്ടിൽ ചെയ്യണം, അഭിപ്രായം പറയണം. ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.